ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂഷ്വൽ മാജിക്സ് ഇസ് മീ ഡോൺ മിൽട്ടൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്ന ഒരു അടിപൊളി കോയിൻ വാനിഷിംഗ് ട്രിക്കാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഇതിനു മുമ്പ് അറിയായിരിക്കും എന്നാലും എൻ്റെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ട്രിക്ക് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ആപ്പിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതൽ പേര് പ്രിഫർ ചെയ്തത് കോയിൻ ട്രിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് കോയിൻ ട്രിക്സ് ഞാൻ കൂടുതൽ കവർ ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ബാക്കി ട്രിക്സ് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഫുള്ളായിട്ട് കണക്കാം നേരെ വീഡിയോയിൽ കിടക്കാം സൊ ലെറ്റ്സ് ബിഗിൻ ഗൈസ് നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും എൻ്റെ ഒരു കോയിൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് ഉണ്ട് ഓക്കെ ഞാൻ ഫസ്റ്റ് തന്നെ ഈ കോയിൻ കയ്യിലെടുത്തു എന്നിട്ട് ഈ ഹാൻഡ് കർച്ചീഫിൻ്റെ അകത്തേക്ക് വയ്ക്കുകയാണ് ശരിക്കും എൻ്റെ അകത്തേക്കാണ് വെച്ചത് ഓക്കെ ഇനി അത് കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്യാൻ പോവാണ് എൻ്റെ കയ്യിലൊന്നുമില്ല ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡ് ലിഫ്റ്റ് ചെയ്തു ഓക്കെ പ്രോസസ് 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇതിൻ്റെ ഷേക്കുമ്പോൾ ഇതിൻ്റെ അകത്തൊന്നുമില്ല കംപ്ലീറ്റ്ലി കോയിൻ വാനിഷ് ആയേക്കാണ് ഓക്കെ അതുപോലെ തന്നെ കടകത്തൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കും ഈ ഒരു ട്രിക്ക് മനസ്സിലായി കാണും എന്നാലും ഈ ഒരു ട്രിക്കിൻ്റെ സീക്രട്ട് റിവീൽ ചെയ്യാം അതിന് മുമ്പേനായിട്ട് ഈ ഒരു ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് നമുക്ക് നേരെ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് പഠിക്കാം ഗൈസ് ഈ ഒരു മാജിക് ചെയ്യാൻ വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് കണ്ടുകഴിഞ്ഞ ശേഷം തന്നെ പോയി ചെയ്ത് നോക്കാവുന്നതാണ് അത്ര എളുപ്പമുള്ളൊരു ട്രിക്കാണ് ഇതിനായിട്ട് ആവശ്യം നിങ്ങൾക്ക് ഒരു കോയിൻ അതുപോലെ തന്നെ ഒരു ഹാൻഡ് കർച്ചീഫ് പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം ഒരു റബ്ബർ ബാൻഡാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഹാൻഡ് കർച്ചീഫിൻ്റെ കളറായിട്ട് ഈ റബ്ബർ ബാൻഡ് മാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും അത് ഞാൻ സീക്രട്ട് പറയുമ്പോൾ അതായത് ഇത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ഇൻഡെക്സും മിഡിൽ ഫിംഗറിനെ അടക്കി ജസ്റ്റ് നമ്മൾ ടൈറ്റായിട്ട് വയ്ക്കുക അത് ഇത് ഇച്ചിരി ലൂസായതുകൊണ്ടാണ് ഒരു 3 പ്രാവശ്യം ഞാൻ ചുറ്റ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആവുന്ന രീതിയിൽ ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ വയ്ക്കുക പിന്നെ ഇത് ഹൈഡ് ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാൻഡ് കർച്ചീഫ് പിടിക്കുന്ന രീതിയാണ് അതായത് ഞാൻ ഈ ഒരു ഫിംഗർ വെച്ചാണ് ഈ ഹാൻഡ് കർച്ചീഫ് പിടിച്ചത് മനസ്സിലായോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് ഹിഡൻ ആണ് മനസ്സിലായോ ആർക്കും കാണാൻ പറ്റില്ല അതുകൊണ്ട് എങ്ങനെ ചെയ്താലും ഇത് ഫ്ലാഷ് ചെയ്യാണ്ട് നോക്കുക മാക്സിമം റബ്ബർ ബാൻഡ് ഫ്ലാഷ് ചെയ്യാണ്ട് നോക്കുക എന്നിട്ട് ഓക്കെ നമ്മൾ ഫസ്റ്റ് ഈ ഹാൻഡ് കർച്ചീഫ് കാണിച്ചു കൊടുത്തത് കംപ്ലീറ്റ്ലി എംപ്റ്റി ആണെന്നുള്ള കാര്യം എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകാണ് ശരിക്കും ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡ് കർച്ചീഫിൻ്റെ അകത്ത് ഈ റബ്ബർ ബാൻഡ് ഈ ഒരു എന്താ പറയുക ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ ജസ്റ്റ് പിടിക്കണം ഓക്കെ ഇതിൻ്റെ അകത്ത് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ ഈ തമ്പ് ഉപയോഗിച്ചിട്ട് ഓക്കെ അതാണ് ഇതിൻ്റെ അകത്ത് ചെയ്യണത് മനസ്സിലായോ എന്നിട്ട് അപ്പോൾ ഇവിടെ ഒരു സ്പേസ് കിട്ടും നമുക്ക് ആ സ്പേസിലേക്ക് നമ്മൾ ഈ കോയിൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് വയ്ക്കാം എന്നിട്ട് പതുക്കി റബ്ബർ ബാൻഡ് ലൂസാക്കി കൊടുക്കുക അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ റബ്ബർ ബാൻഡ് അതിനെ ലോക്ക് ചെയ്യണം ഇത് ആ സ്പേസിൻ്റെ അകത്ത് ഇത് ലോക്കാവും മനസ്സിലായി അപ്പോൾ നമ്മളിത് പതുക്കെ റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോയിൻ ഇങ്ങനെ റാപ്പായിട്ടിരുന്നുള്ളൂ അതിൻ്റെ റബ്ബർ ബാൻഡ് അതിൻ്റെ ചുറ്റിനും ആയിട്ട് ഫിറ്റ് ആയിരുന്നുള്ളൂ അപ്പോൾ അത് പെട്ടെന്ന് അഴിഞ്ഞൊന്നും പോരത്തില്ല കോയിൻ എത്ര ഷേക്ക് ചെയ്താലും വരത്തില്ല പിന്നെ ഇതൊരു ഇല്യൂഷനാണ് ബാക്കി നമുക്ക് ഇങ്ങനെ വയ്ക്കുക അതിനുശേഷം നമ്മളൊരു സൈഡ് എടുക്കുക എന്നിട്ട് ജസ്റ്റ് റിലീസ് ചെയ്യുക ഓക്കെ പിന്നെ ഇതിങ്ങനെ ഷേക്ക് ചെയ്താലും ഇങ്ങനെ മനസ്സിലാവില്ല അപ്പോൾ ആൾക്കാർക്ക് കയ്യിലും ഇല്ല പിന്നെ ഇത് ഫാസ്റ്റായിട്ട് ഷേക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്ത് അവരെന്തായാലും കണ്ടുപിടിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഷേക്ക് ചെയ്യുക അപ്പോൾ അവർക്ക് അതൊരു എവിഡൻസ് ആണ് ഏറ്റവും വലിയ എവിഡൻസ് ആണ് ഇത് ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്ത ഉള്ളതിനെ അപ്പോൾ നമ്മൾ ഇത് ഫാസ്റ്റ് ഷേക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അപ്പോൾ തന്നെ എടുത്തത് മാറ്റുക ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ചെറിയൊരു കോയിൻ ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു ഏത് ടൈപ്പ് ട്രിക്കാണ് ഇഷ്ടം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അതെനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ല അടിപൊളി മാജിക് ട്രിക്കായിട്ട് വരുന്നതായിരിക്കും സ്റ്റേ ട്യൂൺ താങ്ക് യു ഫോർ വാച്ചിങ്